ഹായ് നമസ്കാരം. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്താണ്. അതുപോലെ ഞങ്ങളെ ഓമശ്ശേരിയിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ലാലുവിൻ്റെ അടുത്താണുള്ളത്, അൻഷി വ്ളോഗ്സ്. ആരാപ്പത് രാമു, എന്താ മാജിക്കാരെ ഞങ്ങൾക്ക് പോയിന്റ് എടുത്തൊരു പരിപാടി? ഏയ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എന്റെ അടിമയായ കുട്ടിച്ചാത്തനെ നശിപ്പിച്ച ഒരാളുണ്ട് ഈ നാട്ടിൽ, എനിക്ക് അവനെ വേണം വേണം. ഇപ്പൊ തന്നെ ആയിക്കോട്ടെ, കണ്ടന്റെ കീയല്. കാക്ക കിടക്കണ കടപ്പ് കണ്ടോ? അപ്പൊ ലാലു, എന്താണ് വിശേഷങ്ങളൊക്കെ? ലാലു, നമ്മളിപ്പോ എടകിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികള് ലാലുവിനെ കാണുന്ന സമയത്ത് ആ മുഖത്തുള്ളൊരു വല്ലാത്ത സന്തോഷം പല തവണ ഞാൻ കാണാനിടയായിട്ടുണ്ട്. ഒരു തവണ ഞാൻ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലേക്ക് എങ്ങനെ എത്തിയാലും ഇതൊക്കെ എപ്പോ സംഭവിച്ച് അതാ മനസ്സിലാവാത്ത സംഭവം. കുട്ടികളെ നമുക്ക് ആദ്യേ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, കാര്യമാണ്. അപ്പൊ വീട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിൽ കുട്ടികളെ സ്നേഹം വേറെ തന്നെയാണ്. നമുക്ക് കാരണം അവരുടെ മനസ്സിൽ ഒന്ന് നിഷ്കളങ്കമായ മനസ്സായതുകൊണ്ട് കുശുമ്പുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ചെയ്യുന്നത് കുറച്ച് വലിയ പോലെ കണ്ടന്റ് ആയിരുന്നു. യൂട്യൂബിലേക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, കുട്ടികളെ കാറ്റഗറി കാർട്ടൂൺ ടൈപ്പ് ചെയ്താൽ ഈ കുട്ടികളെ സ്നേഹം നമുക്ക് എല്ലാവരുടെ സ്നേഹം നമുക്ക് ഒരുമിച്ച് കിട്ടി എങ്ങനെ ഉണ്ടാവും എന്നൊരു ഞാൻ ഒരിക്കലും നടക്കുന്നൊന്നും വിചാരിച്ചതല്ല. കൊറേ എഫേർട്ട് എടുത്ത് കൂടെ കൊറേ ഫാമിലി മെമ്പേഴ്സ്, കസിൻസ്, പെങ്ങളെ കുട്ടികന്മാർ എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. കുട്ടികളാണ് എല്ലാം ചെയ്തത്, ഫുള്ള് ക്യാമറ എടുക്കലൊക്കെ കുട്ടികൾ തന്നെ. അവരെ ഒരു ഇതും ഇതുകൂടെ ആയപ്പോ ഒന്നായിട്ട് സെറ്റായി. അങ്ങനെ പിന്നെ പുറത്തൊക്കെ പോകുമ്പോ പറഞ്ഞ മാതിരി കുട്ടികളാണ് തോനെ. ഞങ്ങൾ ഒരു തവണ രാവിലെ അതിരാവിലെ പോകുന്ന മദ്രസിൽ പോകുന്ന കുട്ടികളൊക്കെ ലാലുവിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന അവരെ സന്തോഷമൊക്കെ നമ്മളിങ്ങനെ കാണാനിടയിൽ, നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സുഹൃത്താണ്, നമ്മളെ അഭിമാനത്തോടെ നമ്മളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയുന്ന പലരും ചോദിക്കുന്നത് ഇത് മറ്റേ ആ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്യുന്ന ആളല്ലേ, ഇവർ നിങ്ങളെ വീടിൻ്റെ അടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് അതൊക്കെ കാണുന്ന സമയത്ത്? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ആരെങ്കിലും എടുത്ത് വരുമ്പോൾ അൻഷിക അല്ലേ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആളെ വരുമ്പോൾ തന്നെ ഇരട്ടി സന്തോഷമാണ്. വീഡിയോ ഒന്നുകൂടി അധികം സൂപ്പറായി ചെയ്യാനേ തോന്നുള്ളൂ. കാരണം എന്തോ ശരിക്കും കരഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചില മൊമെന്റ് ഒക്കെ കിട്ടുമ്പോ, ചില അംഗീകാരങ്ങളൊക്കെ തരുമ്പോ മനസ്സിന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ട്, കാരണം ചില അംഗീകാരങ്ങൾ കിട്ടുമ്പോ നമുക്ക് ഒരു പ്രത്യേക അഭിമാനം നമുക്ക് തന്നെ തോന്നും. തീർച്ചയായും ലാലുവിനെ നമ്മള് വിളിച്ചു പറയുമ്പോ ലാലുവിന് തന്നെ ഒരു മടിയാണ്. അതൊക്കെ ചെയ്യാനുള്ള ഒരു മൂഡ് വരാത്ത ഒരാളാണ്. പക്ഷെ ആ ലാലു കുറച്ച് ഒരു നാളുള്ള ആളാണ്. പക്ഷെ ലാലുവിന്റെ ഇപ്പോഴത്തെ കുറെ വീഡിയോസ് കണ്ടപ്പോ എനിക്ക് തോന്നി എങ്ങനെയാണ് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ കഴിയുന്നതെന്ന് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയിന്നുള്ള. ഈ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കോമാളി കളിയായിട്ടൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് എടുക്കല്? ഏതിനും അതിൻ്റെതായ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും എത്ര നല്ല ചെയ്താലും എത്ര ചെയ്താലും നെഗറ്റീവ് എന്തായാലും ഉണ്ടാവും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് കിട്ടിയോണ്ടാണ് ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെ, ഒരിക്കലും എത്തൂല. ഞാൻ ഒരുപാട് എന്താ പറയാ നെഗറ്റീവ് കിട്ടിയോണ്ട് അതിൽ കുറെ വിഷമിച്ച് അനുഭവിച്ച ഒരു വ്യക്തി. ഹലോ, നമ്മൾ ഏതൊരു കലാകാരന്മാർക്കും ഇതൊക്കെ ഒരു കലയാണല്ലോ, എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു കല തന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സങ്കടം തോന്നിയൊരു നിമിഷം, പക്ഷെ ഇതൊന്നും വേണ്ടില്ല, ഇനി ഞാൻ ഇതൊന്നും ഇനി ചെയ്യുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു നിമിഷം തോന്നിയിരുന്നു. നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ട് ചില ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവർക്കും ഒരേ മൈൻഡ് ആയിരിക്കില്ല വീഡിയോ. നമ്മൾ ഒരു ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാത്തല്ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ പരസ്യമായിട്ട് ഒരു പ്രതികരണം കിട്ടിയിരുന്നു. ഫോണ് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഫോൺ എടുത്ത് നെൽത്തെറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നി എന്നൊക്കെ പറഞ്ഞപ്പോൾ മാനസികമായിട്ട് ഒരു വിഷമം വന്നു. സുഹൃത്തുക്കളുടെ ഇടയിലല്ല, അത് വേറൊരു ഫ്രണ്ട്സൊന്നും അല്ല, അല്ല പക്ഷെ വേറൊരു ആളുകള് കുശുമുള്ള ആൾക്കാർ, അങ്ങനെ പറയാം, എന്താ അറിയില്ല. ഇത് അതിൻ്റെ ഒരു സംഭവം, എനിക്ക് ഞാൻ ആദ്യമായിട്ട് കരഞ്ഞൊരു ദിവസമാണ്. ഒരു 10-20 വയസ്സായപ്പോൾ കരയും, മനസ്സിൽ കര, അത്രയധികം വിഷമം വന്നു. എന്നെ പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, മക്കളൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ മക്കളൊക്കെ എന്ത് മോശം എന്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമുക്ക് മാനസികമായിട്ട് അവര് ഇപ്പൊ എത്ര ലക്ഷക്കണക്കിന് ആളുകള് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്, അതായത് നമ്മളെ ഫാമിലി ആണല്ലോ, അവർ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യണേ ആ ഫാമിലി ഒരു 5 ലക്ഷത്തിന്, ഇപ്പൊ 6 ലക്ഷത്തോളം അടുക്കുന്നു. 6 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പൊ
ഇപ്പൊ എന്ത് അവരൊക്കെ എന്താ പറയണേ? അന്ന് കളിയാക്കിയവർ ഇപ്പൊ എന്താ പറയണേ? എല്ലാരും സ്നേഹമുണ്ട്, എല്ലാരും പറഞ്ഞത് എന്റെ നല്ലതിന് വേണ്ടിട്ടാ പറഞ്ഞത്. എന്ത് കളിയാക്കിയതോ? ആ കളിയാക്കിയതൊക്കെ. പക്ഷെ എല്ലാരും ഇപ്പൊ കൂട്ടി സ്നേഹത്തോടെ തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. ലാലു ആദ്യമൊക്കെ എന്തേ ചെറിയ കാര്യം കിട്ടുമ്പോ കുറച്ച് സങ്കടമാവുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ലാലു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ എത്ര കളിയാക്കിയാലും എന്ത് പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് ജനത്തിനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക. അത്ര ടെൻഷനുള്ള ജനങ്ങൾ ഇതൊരു അഞ്ച് ഏകദേശം ഒരു രണ്ട് മിനിറ്റിന് ഒരു സാധനം കാണുമ്പോൾ മനസ്സിനൊരു ഒരു കുളിര് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താണ് പുതിയ പ്ലാനിങ്ങുകളൊക്കെ? എന്താണ് പുതിയ പ്ലാനിങ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് റിലേറ്റബിൾ ആയിട്ട് ചെയ്യാനുള്ളൊരാഗ്രഹമുണ്ട്. കാരണം ജീവിതമായിട്ട് കൂടുതൽ അടുക്കുന്ന കുറച്ച് വലിയ കണ്ടന്റുകൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. എന്നാലും കുട്ടീസിന്റെ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം കുട്ടികൾ വീട്ടിൽ ഒരു കളിയില്ല, മക്കൾ തന്നെ ഉയര്. എല്ലാവരും എവിടെങ്കിലുമൊക്കെ നമ്മൾ ഇവനുമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് കുട്ടീസ് വന്നിട്ട് കാണിക്കുന്ന ഒരു സ്നേഹം കാണണം. അപ്പൊ അവരെ ഫാമിലീസൊക്കെ, മക്കളെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ മക്കളെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അനുശി എന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനലുകളിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അതിന്റെ ഒക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മയിൽ മനോരമയിൽ പോയിട്ടുണ്ട്, ഒരു ചിരി ഇരുചിരി വമ്പർ ചിരി പോയിട്ട് 15,000 രൂപയൊക്കെ അടിച്ചു പോകുന്നു. അടിച്ചു പോകുന്നു രണ്ടാൾ ചിരിച്ചു. അതെ, ഭയങ്കര ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ, സത്യം പറഞ്ഞാൽ യൂട്യൂബിലേക്ക് ഉണ്ട് തന്നെ ആ മയിൽ മനോരമ ഒരു ഇപ്പൊ ലാലു അല്ല അനുശീന്ന് വിളിക്കുക, അതായിരിക്കും നന്നാവുക. ഇപ്പൊ നമ്മളെ ടിക്ടോക്കിലായിരുന്നു റീച്ച്. യെസ്, ടിക്ടോക്കില് നല്ല രീതിയിൽ റീച്ചുള്ള സമയത്ത് ഫസ്റ്റ് ലാലുവിനൊരു അതിലൊരു അടി കിട്ടി എന്നുള്ളതാ. ഫസ്റ്റ് ചാനൽ പോയി പോയൊരു സംഭവം ഉണ്ടല്ലോ, അത് അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ സത്യം പറഞ്ഞ പൗരത്വ ബില്ലിന്റെ ഒരു ടൈം ഓർമ്മ ഉണ്ടോ? ആ പൗരത്വ ബില്ല്, എന്തോ ഒരു ബില്ല് വന്നിരുന്നു. അപ്പോ അതിനെതിരെ എതിരെയല്ല, ഞാൻ എല്ലാരും ചേർത്ത് പിടിച്ചാണ് സംസാരിച്ച്, നമ്മളെ അഭിപ്രായങ്ങൾ എല്ലാരും പറഞ്ഞു, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചാണ് സംസാരിച്ചിരുന്നത്. പൗരത്വ ബില്ലിനെ കൂട്ടിട്ട് അപ്പൊ എല്ലാരും സപ്പോർട്ടും കിട്ടിയിരുന്നു. അതില് ഒരു വിഭാഗീയത നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ അതിന്റെ ഒരു 10-15 വീഡിയോസ് ഞാൻ ഇട്ടു. അത് നല്ല റീച്ചും ആയിരുന്നു. ഞാൻ 2 വർഷത്തോളം കഷ്ടപ്പെട്ട് എന്റെ ടിക്ടോക്ക് ഐഡിയിലാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്ത്. നല്ല റീച്ചും കിട്ടി, നല്ല റീച്ചും കിട്ടി. പിന്നത്തെ ഒരു സുപ്രഭാതത്തിലുണ്ട്, പൗരത്വബില്ലിനെതിരെ 20 വീഡിയോ ഇട്ട്, 21-ാമത്തെ പിന്നെ തുറക്കണപ്പോ സാധനം കാണില്ല, അക്കൗണ്ട് അടിച്ച് ബ്ലോക്ക് ബാൻ ആക്കി കഴിഞ്ഞ് ടിക്ടോക്ക് കേന്ദ്രം എന്താ ആരോ ബാൻ ആക്കി കഴിഞ്ഞ്. അതെ, അവര് അങ്ങനെ വന്നത് കൊണ്ട് യെസ് അത് ബാൻ ചെയ്തു. പിന്നെ വീണ്ടും റീഓപ്പൺ ചെയ്തു, പിന്നെ വീണ്ടും വേറെ ചാനൽ തുടങ്ങി. വേറൊരു ചാനൽ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കഥ കിടക്കുന്നത്. ലാലു ഓൾറെഡി ഒരു ചാനൽ തുടങ്ങി, അത് അത്യാവശ്യം നല്ല റീച്ചിലേക്ക് പോകാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തുടക്കം മുതൽ 2 വർഷത്തോളം അതിൻ്റെ മുകളിൽ സ്ട്രെയിൻ ചെയ്തും കാഞ്ഞ് അതൊരു ലെവലിലേക്ക് ഇങ്ങനെ എത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ ചാനൽ പോയി, പെട്ടെന്ന് അത് പോയി. പിന്നെ 2-ാമത് ഒരു ചാനൽ തുടങ്ങി, ആ ഒരു വരവ് രാജകീയമായിരുന്നു. ഒരു മാസം കൊണ്ട് ആ പോയ സെയിം ഇതില്, ഒരു മാസം കൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം നമ്മളെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം അല്ലേ? അപ്പോ പറ്റേ പോയപ്പോ ഒരുപാട് ട്രോളുകളൊക്കെ കിട്ടിയിരുന്നിട്ടോ, എല്ലാം പോയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാരും പറഞ്ഞു കഴിഞ്ഞതാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു 1.5 മാസം കൊണ്ട് ആ ഒരു ചാനലിന് അതിന്റെ ഡബിൾ ആയിട്ടുള്ള പിന്നെ പിന്നെ മൊത്തം ടിക്ടോക്ക് പോയി. അത് വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാല്, ലൈഫിൽ ഒരുപാട് ആൾക്കാർ വീണു പോവും, തോറ്റുപോകും, അല്ലെങ്കിൽ പരാജയപ്പെട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും പിന്നോട്ട് എത്തിയത്. ഓരോന്നും നമ്മളെ മുന്നോട്ടുള്ള വിജയത്തിന്റെ മുന്നോടിയാണ്. അത് വിയലൊക്കെ എന്ന് വിചാരിക്കണം. തീർച്ചയായും, ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമാണ്. എല്ലോ എല്ലാത്തിനും അടി കിട്ടിയിട്ടാണ് മേലോട്ട് പൊന്തിയത്. ഇപ്പൊ നമ്മളെ ലാലുവിന്റെ വീഡിയോസിലൊക്കെ കാണുന്ന മറ്റൊരു മുഖമാണ് മയവിൽ മനോരമയിൽ വന്നിട്ട് തകർത്താടിയ ഒരാളാണ്. മോളെ പേരെന്താ? പേര് ഫെമി മെഹറി. ഫെമി മെഹറിൻ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ലാലുവിന്റെ ആരായിട്ടായിരുന്നു മയവിൽ മനോരമയില്? ഞാൻ ബിയാത്തു, ഭാര്യ. ബിയാത്തു, ബിയാത്തു ആയിട്ട് വന്നിട്ടുള്ള ആളാണ്. ആദ്യം നമ്മളൊരു പാട്ടിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ രണ്ടാളും ചെറിയ വയസ്സിലാണെങ്കിലും ഗംഭീരമായി ചെയ്ത രണ്ടാൾക്കാരാണ്. താങ്ക് യു. എങ്ങനെയുണ്ട് ഇപ്പൊ വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണുമ്പോ എങ്ങനെയുണ്ട്? അടിമളായി പോണു, പുറത്ത് പോകുമ്പോ ആൾക്കാരൊക്കെ ഫാൻസ് ഒക്കെ വന്ന് വരേണ്ട സന്തോഷം. സന്തോഷമുണ്ട്. ലാലുവിന്റെ കൂടെയാണ് എപ്പോഴും പുറത്തു പോലെ? ലാലുവിന്റെ കൂടെയാണ് പുറത്തു പോലെ? അല്ല, അല്ലാണ്ട് സ്വന്തം പോകുന്ന സമയത്തും അപ്പോഴും വരലൊക്കെ ഉണ്ട്. അപ്പൊ സ്കൂളൊക്കെ സ്റ്റാർ ആയിക്കൂലേ?
ടീച്ചർമാരൊക്കെ എന്ത് പറയണ്ട് ടീച്ചർമാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നതൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലേ. ലാലോ ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളൊക്കെ ഉണ്ടായപ്പോ കൊറേ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഇവർക്കും ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ കിട്ടി. അതൊക്കെ എങ്ങനെയാണ് ഇവിടെ ടീച്ചർമാരൊക്കെ പറയുന്ന ഡയലോഗ്? അതൊന്നും ഇപ്പൊ ലാലു കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞാൻ ചിലപ്പോ ഓളെ സ്കൂളിൽ ഇങ്ങനെ പോയാലുണ്ട്. എന്തെങ്കിലും പരിപാടിക്ക് ഓളെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഞാൻ പോവും. കാരണം എന്തെങ്കിലും പ്രോഗ്രാംസോ ഒക്കെ ഞാനാണ് പോവല്. അപ്പൊ നിങ്ങളെ കൂടെ ഞാൻ പോവും. അപ്പൊ നല്ല റെസ്പോൺസാ. അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിക്കോട്ടെ, ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ പറയും ഞാൻ, കാരണം നമ്മൾ മൈവില് പോയപ്പോൾ പ്രത്യേകം പറഞ്ഞു, സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ടീച്ചർമാരൊക്കെ നമുക്ക് അറിയാം. നല്ല സ്നേഹമാണ്, നല്ല സപ്പോർട്ടാണ്. ഇവരെ സ്കിറ്റിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു നാടൻ ശൈലിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യണ ആയിട്ടേ തോന്നൂല. നാടൻ ശൈലിയിൽ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ വിവാഹത്തൊക്കെ വേറെ തലത്തിലാണ് നമ്മൾ ആ സ്കിറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ മാമനുള്ളത് കൊണ്ട് കഴിച്ചില്ലായില്ലേ, സ്റ്റാറായിരിക്കും. ഉപ്പൊക്കെ എന്ത് പറയണ്ടേ? ഉപ്പൊക്കെ എല്ലാവർക്കും നല്ല സന്തോഷം. അപ്പൊ അടിപൊളിയാണ് മൊത്തം. ഓ അടിപൊളി. ഇനി അങ്ങോട്ട് എങ്ങനെ എന്താണ് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോ? വരലുണ്ട് ഷോർട്ട് ഫിലിം, ചെറിയ ഫിലിമിലേക്ക് പിന്നെ അങ്ങനെ ഒരു മൈൻഡ് വരെ പോയിട്ടില്ല. നമ്മളാഗ്രഹിച്ചു. നമ്മള് സത്യം പറഞ്ഞാല് എല്ലാവരുടെ കൂടി എല്ലാരെയും ചിരിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. അത്ര അതേ മൈൻഡിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കേട്ടോ. അതിലപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഇവരെ രണ്ടുപേരും, ഇവർക്ക് ഇന്ന് വേറെ പ്രോഗ്രാം ഉണ്ട്. നമ്മൾ പിടിച്ചു നിർത്തിയാണ് ലാലുവിനെ. ലാലുവിനെ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പറയാതെ വന്നാണ്. ഇവർ രണ്ടാളെ നമുക്ക് ഒരുമിച്ച് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ രണ്ടുപേരെ അറിയാം. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വീഡിയോസ് നമ്മളെ മനസ്സിലൊരു ഒരു സങ്കടമുള്ള സമയത്ത് ഇവരൊക്കെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരാളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. രണ്ടുപേർക്കും ഇന്ന് വേറൊരു പ്രോഗ്രാമുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളവിടെ പിടിച്ചു നിർത്തിയാണ്. വിളിച്ചൊന്നും പറയാതെ നമുക്ക് കിട്ടിയ രണ്ടാൾക്കാരാണ്. രണ്ടാൾക്കാരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ ഓരോ വീഡിയോസിലും എന്താ പറയുക, നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാകുന്ന സമയത്ത് ഇവരൊക്കെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അത് കുറേ ആൾക്കാർക്കൊക്കെ ചെറിയ കുരുവൊക്കെ പൊട്ടും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇവരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. ലാലുവിന് പണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉള്ള ആളാണ്. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ലാലും ഭയങ്കര ആക്റ്റീവാണ്. മോളൂസ് എല്ലാവരും, ഇവരെ ഫാമിലി ഫുള്ള് വലിയൊരു വിശേഷമാണ് കേട്ടോ. നമ്മളെ പുറകിലുള്ള ഒരു കാർ, ഇതൊക്കെ ലാലു കഷ്ടപ്പെട്ട് നേടിയെടുത്താ. അങ്ങനെ നമ്മളെ ഈ ഒരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷത്തിൽ നമ്മളെ ഉപ്പന്റെ ഉമ്മന്റെ ഒക്കെ അഭിപ്രായം എന്താന്ന് നമുക്ക് ചോദിക്കാം. ഓലെ വലിയൊരു ആഗ്രഹമാണ് നമ്മളിപ്പോ സർപ്രൈസ് ആയിട്ട് നിറവേറ്റി കൊടുത്തത്. അപ്പൊ നമുക്ക് അഭിപ്രായം ചോദിക്കാം. എന്താണ് അഭിപ്രായം? ഒരു കാറ് നമ്മളിപ്പോ സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. സഹായവും അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എല്ലാം ഉണ്ട്. അതേപോലെ ഒരുപാട് പേരെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം എല്ലാം എപ്പോഴും ഉണ്ടായതാണ് അല്ലേ. അപ്പൊ നിങ്ങളെ അഭിപ്രായം താങ്കളിത് പറഞ്ഞു കൊടുക്കി. മോനെങ്ങനെ കാറ് എടുത്തിട്ട് വളരെ സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ ഞാനിങ്ങനെ കാറൊക്കെ എടുക്കുന്നത് അതാണ്. അപ്പൊ എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാരോടും നന്ദി പറയാണ്. ഇത് ഈ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കാണിച്ചിരുന്നുണ്ട്. ഒരു കഥ ഉണ്ട്, അറിയാലോ. ഉപ്പക്കും ഉമ്മക്കും വലിയ ആഗ്രഹമായിരുന്നു ഒരു കാറ് വാങ്ങണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. വേറെ ജോലിക്കൊന്നും അങ്ങനെ എഞ്ചിനീയർ ആയിരുന്നു, സിവിൽ എഞ്ചിനീയർ ആണ്. പക്ഷെ എന്താ പറയാ, അതിനൊന്നും നമുക്ക് അതിനാത്രം അങ്ങ് നാട്ടിൽ നിൽക്കുമ്പോ അതിനാത്രം കിട്ടിയൊന്നും വരൂല. പക്ഷെ ആ ഒരു സ്വപ്നം പോവാണെങ്കിൽ എനിക്ക് കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അങ്ങനെ ഉപ്പയും ഉമ്മയും എന്താ പറയാ, നമുക്ക് ഓലുള്ള കാലത്ത് ഓലെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പൊ എന്റെ ലൈഫ് ഞാൻ ഒരിക്കലും വിചാരിക്കാതെ ഞാൻ ഇതിലായിട്ട് ഇറങ്ങി തിരിച്ച് പഠിച്ചവനൊക്കെ ആയിട്ട് റെഡിയാക്കി. അല്ല, പ്രേക്ഷകർ മാത്രമാണല്ലോ അതിന്റെ എല്ലാം. ഞാൻ പ്രത്യേകം അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. എല്ലാരും സ്നേഹവും ഇതും ഉണ്ടായതുകൊണ്ടാണ് എടുക്കാൻ കഴിഞ്ഞൊക്കെ പറഞ്ഞ വീഡിയോ. കാറ് വാങ്ങുന്ന സമയത്ത് ലാലുവിന്റെ ഉപ്പന്റെ ഒരു സന്തോഷമൊക്കെ നമ്മളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് വളരെ അറിയുന്ന ആളാണ്. ഞങ്ങൾ എവിടെ കണ്ടാലും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഉപ്പണ്ടോ, ഒരു നല്ലൊരു ഉപ്പയാണ്. അപ്പൊ ഈ ഒരു കാറല്ലേ ഒന്ന് മാറി കൊടുക്കുക, കാണട്ടെ. ഈ ഒരു കാർ ഈ പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ട് കിട്ടിയ കാറാണ്. അപ്പൊ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവിധ സപ്പോർട്ടും ഇവർക്ക് കൊടുക്കാം. ഈ ചാനല് കാണാൻ നമ്മളത് അധികം ഇന്റർവ്യൂ ഒന്നും, എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും. ഇന്റർവ്യൂ ഒന്നും എവിടെയും പോയിട്ടില്ല. ഇത് മടിയാട്ടോ, കുറവാണ്, വേറെ ഒന്നുമല്ല. സത്യം പറഞ്ഞാല് എല്ലാ ഇത് കാണുന്ന ഓരോ വ്യൂസിനോടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് സ്നേഹവും ലവ് യു. താങ്ക് യു സോ മച്ച് ഇന്റർവ്യൂവിന് വന്നേനെ. ഓക്കേ.